ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിങ്ങനെ പഠിക്കാനൊക്കെ ഭയങ്കര മടിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. സാധാരണ ഇടയ്ക്കിടയ്ക്ക് എല്ലാവർക്കും വരുന്നതാണല്ലോ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഒരു മടി വരുന്നത്. അങ്ങനെ ഞാൻ വിചാരിച്ചു ഒരു മോട്ടിവേഷൻ വീഡിയോ ഒക്കെ കണ്ടു നോക്കാം യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു മോട്ടിവേഷൻ വീഡിയോ കണ്ടപ്പം എനിക്ക് ഭയങ്കര ഒരു ഇതായി ഗായ്സ്, ഭയങ്കര ഇൻസ്പയർഡ് ആയി. എന്നിട്ട് ഞാൻ ആ ഒരു ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ പഠിക്കാനിരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരുന്നതാണ്. അപ്പം അതിൽ ഫസ്റ്റ് തന്നെ പറയുന്നുള്ളത് കറക്റ്റ് ഒരു പ്ലാനൊക്കെ തയ്യാറാക്കി തുടങ്ങണം എന്നാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ്. പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ളൊന്നുമല്ല, അവരതിൽ പറഞ്ഞ പോലെ തന്നെയാണ്. ലൈക്ക് നമുക്ക് എന്താണോ പഠിക്കാനുള്ളത്, അതിപ്പോൾ നമ്മൾ ഏത് ചാപ്റ്ററാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് ഏത് സബ്ജക്റ്റാണെന്ന് എഴുതാം, പിന്നെ ഏത് ചാപ്റ്ററാണെന്ന് എഴുതാം, പിന്നെ ഏത് ബുക്ക് നിന്നാണ് പഠിക്കുന്നത് എഴുതുക, എത്രത്തോളം ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന്, ആ ഒരു ടൈം എത്രയാണോ പഠിക്കുന്നത് അത്ര സമയത്തിനുള്ളിൽ എത്ര പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എഴുതാമെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ അങ്ങനെ തുടങ്ങിയിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു കറക്റ്റ് ഒരു ഇതുണ്ടാകും, എനിക്ക് ഇത്ര തീർക്കണം. അല്ലാണ്ട് നമ്മളൊരു പ്ലാൻ ഇല്ലാണ്ട് തുടങ്ങിയാൽ എന്താകും, നമ്മൾ പറയത്തില്ല അത് ചിലപ്പം നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഒരു പ്ലാൻ എഴുതിയിട്ട് പിന്നെ ഞാൻ പഠിക്കാൻ തുടങ്ങുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ. നമ്മൾ എന്നും പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തീർക്കാൻ പറ്റാത്തത് നമുക്കൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ എന്ത് പഠിക്കണം, എത്ര പഠിക്കണം, എപ്പോൾ തുടങ്ങണം, അങ്ങനെയുള്ളൊരിത് പോലെ. അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്നാന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ പ്ലാൻ ആക്കിയിട്ട് പിന്നെ നമ്മൾ ഓരോ ടാസ്കുകളാക്കി തിരിക്കുക. അതായത് ഓരോ അതിനെ നമ്മൾ ഒരു സ്ട്രാറ്റജിയാണ്, നമ്മൾ പഠിക്കാൻ കുറേ സ്ട്രാറ്റജികളൊക്കെ കേട്ടില്ല, അതുപോലെ ഒരു സ്ട്രാറ്റജിയാണ് ഫോക്കസ് സ്പ്രിന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് എത്ര ടൈം വേണമെന്നുള്ളത് നമുക്കനുസരിച്ചിരിക്കും, നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് എത്രത്തോളം ടൈമിൽ നമുക്ക് നല്ല രീതിക്ക് ഫോക്കസ്ഡ് ആയിട്ട് ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാതെ ഇരിക്കാൻ പറ്റുമോ അത്രയും ടൈം നമ്മൾ ഓരോ ഫോക്കസ് സ്പ്രിന്റുകൾ കൊടുക്കുക. അത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് എത്ര പറ്റുന്നോ അത്രയും ഡെയിലി നമ്മൾ ഉണ്ടാക്കുക. അതെന്ന് വെച്ചാൽ ഒരു ടാസ്ക് പോലെയാണ്, നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം ഒരു സബ്ജക്റ്റ് നമ്മൾ പഠിക്കാനിരുന്നു, അത് പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ പിന്നെ ചുറ്റുമുള്ളതൊന്നും നമ്മൾ അറിയരുത്. നമ്മൾ ആ പഠിക്കുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ആ പഠിക്കുന്ന സ്ഥലത്ത് എഴുന്നേക്കാൻ പാടുള്ളത് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. ഒരു ഗെയിം പോലെ തന്നെ, ഒരു ഗെയിം കംപ്ലീറ്റ് ആകുന്ന വരെ നമ്മൾ അത് കളിച്ചുകൊണ്ടേയിരിക്കില്ല. അതുപോലെ വേണം നമ്മൾ ഈ ഒരു ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടേ നമ്മൾ എഴുന്നേൽക്കാൻ പാടുള്ളൂ. അപ്പം ഇങ്ങനെ നമ്മൾ ഓരോ ടാസ്കുകൾ പോലെ ആക്കി തിരിച്ച് ഫോക്കസ് സ്പ്രിന്റുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പഠിക്കുന്ന ടൈമിൽ നല്ല കോൺസെൻട്രേഷൻ കിട്ടും, പിന്നെ ഡിസ്ട്രാക്ഷൻസും കുറയ്ക്കാൻ പറ്റും. ഇനി ഈ ഡിസ്ട്രാക്ഷൻസ് ഈ പഠിക്കുന്ന ടൈമിൽ എങ്ങനെ നമുക്ക് മാക്സിമം കുറയ്ക്കാം, അധികം ആളുകൾക്കും ഈ പഠിക്കുന്ന ടൈമിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കാണുമ്പം ഡിസ്ട്രാക്ഷൻ വന്ന് അറ്റൻഷൻ അതിലോട്ടേക്ക് മാറുന്ന ഒരു ടൈപ്പ് സ്വഭാവമുള്ളവരായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഡിസ്ട്രാക്ഷൻ എങ്ങനെ കുറയ്ക്കുക എന്നുള്ളത് ഞാൻ അടുത്ത പോയിന്റ് ആയിട്ട് പറഞ്ഞുതരാം. ഡിസ്ട്രാക്ഷൻസ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുണ്ടാകും. ഒന്ന് പുറമേ നിന്നുണ്ടാകുന്ന, അത് നമുക്ക് പുറത്തുനിന്നുള്ള എന്തെങ്കിലും ശബ്ദങ്ങളോ വീട്ടിലെ ശബ്ദങ്ങളോ ആരെങ്കിലും നമ്മൾ വിളിക്കുന്നതോ അങ്ങനെയൊക്കെ ആയിട്ട് വരാം. അപ്പം അത് നിങ്ങൾ കുറയ്ക്കാൻ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ തന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാത്തൊരു ടൈം, രാവിലെയോ അല്ലെങ്കിൽ രാത്രിയോ അങ്ങനെ ഒരു ടൈം നോക്കിയിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുക, പുറത്തുനിന്ന് ഒരു ശബ്ദങ്ങളും ഇല്ലാത്ത. പിന്നെ നിങ്ങൾ വീട്ടുകാരോടും പറയാം ഞാൻ പഠിക്കുകയാണ് ഈ ഒരു ടൈമിലേക്ക് എന്നെ വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഒന്ന് നമ്മുടെ മനസ്സുകൊണ്ടുണ്ടാകുന്നതാണ്, അത് നമ്മൾ തന്നെയാണ് ശരിയാക്കി എടുക്കേണ്ടത്, അത് നമ്മളുടെ സ്കില്ലനുസരിച്ചിരിക്കും. അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മൾ ആ വീണതിനെ കുറിച്ച് ചിന്തിക്കുന്നു, പിന്നെ അതിൽ നിന്ന് വേറെ ചിന്തയിലോട്ട് വേറെ ചിന്ത, അങ്ങനെ വരുമ്പോൾ അയ്യോ അയ്യോ ഞാൻ ഇതിലല്ലോ ചിന്തിക്കുന്നില്ല, പഠിക്കുകയല്ലേ ചിന്തല, പെട്ടെന്ന് മാറിയിട്ട് പഠിക്കുന്നതിലോട്ട് വരാം. അങ്ങനെ എപ്പോഴൊക്കെ നിങ്ങളുടെ ശ്രദ്ധ തെറ്റുന്നു, അപ്പോഴൊക്കെ നിങ്ങൾ തിരിച്ചയ്യോ ഞാൻ പഠിക്കുകയാണെന്ന് പറഞ്ഞിട്ട് വരാം. അങ്ങനെ ഒരു അഞ്ചാറ് തവണ നിങ്ങൾക്ക് ആ ശ്രദ്ധ തെറ്റുമ്പോൾ നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ, സ്വന്തം മാറ്റാൻ ശ്രമിച്ചാൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു ഡിസ്ട്രാക്ഷൻ ആകുന്നത് നിങ്ങൾ കുറഞ്ഞു വരുന്നുണ്ട്, നിങ്ങൾക്ക് നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെയാണ് നിങ്ങൾ ഡിസ്ട്രാക്ഷൻ കുറയ്ക്കേണ്ടത്. കുറേ തവണ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത് ശരിയാകും. പിന്നെ ഗായ്സ്, ഞാൻ പഠിക്കുന്നതിന് ഇടയ്ക്കുന്നത് സ്ഥലം മാറിയ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം നിങ്ങളും അങ്ങനെ ചെയ്യുക. അതായത് നിങ്ങൾ ഒരേ സ്ഥലത്ത് തന്നെ ഇരുന്ന് പഠിക്കുക, അത് ഇടയ്ക്കുന്ന് ഇങ്ങനെ സ്പേസൊക്കെ മാറി ഇരുന്ന് പഠിക്കുക. സ്റ്റഡി ടേബിൾ ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വേറെ സ്ഥലത്ത് ബാൽക്കണിയിലോ അല്ലെങ്കിൽ റൂമിലൊക്കെ പോയിട്ടിരുന്ന് പഠിക്കുക, സോഫയിലോ ഒക്കെ. പക്ഷെ അവിടെ കിടന്ന് ഉറങ്ങിപ്പോരുത്. അപ്പോൾ എനിക്ക് അങ്ങനെ സംഭവിക്കാറില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. അപ്പോൾ എനിക്ക് ഞാൻ ഇന്ന് കെമിസ്ട്രി മാത്സ് അതൊക്കെ കുറച്ച് പഠിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ഒന്നാമത് ഈ കെമിസ്ട്രി മാത്സ് ഫിസിക്സ് എന്നീ പറയുന്ന സബ്ജക്റ്റുകളൊക്കെ കുറേ പേർക്കൊക്കെ ടഫായിരിക്കും, വലിയ ക്ലാസ്സിൽ എത്തുന്നതനുസരിച്ച് കൂടുതൽ ടഫായി വരുന്നതാണ്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഏത് സബ്ജക്റ്റ് പഠിക്കുമ്പോഴും ഈസിയാണെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, പ്രത്യേകിച്ച് കെമിസ്ട്രിയിലതൊക്കെ പറയുന്നത് നമ്മൾ നല്ല രീതിക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു കാര്യം. അതായത് നമ്മളിപ്പോൾ ഒരു തിയറി പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് നമ്മൾ
പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിൻ്റെ പ്രീവിയസ് ഇയർ എക്സാം ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാലും മനസ്സിലാകും അതുമായി ബന്ധപ്പെട്ട് അതെങ്ങനെ പ്രാക്ടിക്കലി നമുക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ അത് വെച്ചിട്ട് എങ്ങനെ എന്തെങ്കിലുമൊക്കെ റിയൽ ലൈഫിലുള്ള സംഭവമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും. പ്രത്യേകിച്ച് ബയോളജിയിലൊക്കെ ആണെങ്കിൽ അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. കെമിസ്ട്രിയിലും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും ചിലതൊക്കെ നമുക്ക് ആ ഒരു തിയറി എന്താണെന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നതിൽ പകരം കുറച്ചൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് അതിന് ബന്ധമുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവർ ചോദ്യങ്ങൾ ചോദിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രോബ്ലംസും ആണ് ഉണ്ടാകുക. അപ്പം അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കോൺസെപ്റ്റ് എന്താണെന്ന് നല്ല രീതിക്ക് മനസ്സിലാക്കുക, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കുറേ എക്സാമ്പിൾസ് കുറേ കുറേ ചോദ്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കോൺസെപ്റ്റുമായിട്ട് നല്ല പരിചയമാകും. പിന്നെ നമ്മൾ വിചാരിക്കും ഓ ഇത്രയും സിമ്പിളായിരുന്നു ഒരു സംഭവം, ഞാനിത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എനിക്കിത് ഇത്രയും ടഫായിട്ട് തോന്നിയത് എന്നൊരു ചിന്ത നമുക്ക് വരും. പിന്നെ അതുപോലെ തന്നെയാണ് മാത്സിൻ്റെ കാര്യം പറയുന്നത്. മാത്സ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ പ്ലസ് വണ്ണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറേ ടഫാണ്, കുറേ കുറേ എന്താ പറയുക കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് പോലെയൊക്കെ തോന്നും. പക്ഷേ അതിൻ്റെയും പ്രീവിയസ് ഇയർ എക്സാം ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ചാപ്റ്റർ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കുറേ കാലം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഉണ്ടാകും. അത് നമ്മൾ പ്രോബ്ലംസ് കുറേ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുക അത് ഈ ഒരു പാറ്റേണിലാണ് ചോദ്യങ്ങൾ വരുന്നത്. അത് കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതിക്ക് ആ ഒരു ചാപ്റ്റർ മനസ്സിലാകും. ഏതൊരു സബ്ജക്റ്റും നിങ്ങൾ ഈ ഒരു തരത്തിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഞാനിപ്പം ഏതെങ്കിലും ഒരു കാര്യം പഠിക്കുകയാണെങ്കിൽ കെമിസ്ട്രിയിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു തിയറി പഠിക്കുകയാണെങ്കിൽ അത് ഞാൻ ഒരു തവണ ഒന്ന് വായിച്ചു നോക്കും. ഒരു തവണ വായിച്ചു നോക്കുമ്പോൾ എനിക്ക് മനസ്സിൽ ഇതാണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായി. രണ്ടാമത്തെ തവണ ഞാൻ അത് എനിക്ക് തന്നെ ഒന്ന് പറഞ്ഞിങ്ങനെ പഠിപ്പിക്കും, ഇതാണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും, ഇതാണ് സംഭവം, ഇങ്ങനെയാണ് ഇതുള്ളത്. അത് ആ ഒരു മലയാളത്തിലോ അല്ലെങ്കിൽ ആ ഒരു ഇംഗ്ലീഷിലോ ആ ഒരു സെൻറ്റൻസ് വെച്ചിട്ട് തന്നെ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ തവണ ഞാൻ അതൊന്ന് കാണാതെ പറയാൻ വേണ്ടി ശ്രമിക്കും. എന്നിട്ടാണ് അത് കംപ്ലീറ്റ്ലി എനിക്കത് ക്ലിയർ ആയെന്ന് ഉറപ്പായിട്ടാണ് ഞാൻ അടുത്ത ഭാഗത്തോട്ട് പോവുക. അങ്ങനെയാണ് ഞാൻ പഠിക്കാറ്. ഈ ഒരു മൂന്ന് സ്റ്റെപ്പ് വെച്ചിട്ടാണ് പഠിക്കുക. നിങ്ങളും പഠിക്കുമ്പോൾ അങ്ങനെ ശ്രമിക്കുക. ഒന്ന് ഇങ്ങനെ ചുമ്മാ ഒരു സെൻറ്റൻസ് വായിച്ച് ഇങ്ങനെ ബൈഹാട്ടി പഠിക്കാണ്ട് ഒന്ന് നിങ്ങൾക്കൊക്കെ തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കി കാര്യങ്ങൾ എന്താണെന്ന് ചിന്തിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ പഠനത്തിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആവുകയും ചെയ്യും. നമുക്ക് എന്താകത്തില്ല, വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും വരത്തില്ല. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പ്ലാനൊക്കെ തയ്യാറാക്കി തുടങ്ങുക. അപ്പോൾ നിങ്ങളിങ്ങനെ തുടങ്ങുന്ന ടൈമിൽ നിങ്ങളിപ്പോൾ ഒരു 5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 6 മണിക്കൂറൊക്കെയാണ് നിങ്ങൾ എത്ര മണിക്കൂറാണോ പഠിക്കാൻ കൊടുത്തത് അത് നിങ്ങൾ അങ്ങനെ പഠിക്കാൻ കൊടുത്തിട്ട് ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ആ കംപ്ലീറ്റ് നിങ്ങൾ പറഞ്ഞത്ര അല്ലെങ്കിൽ ചിന്തിച്ചത്ര നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെന്താകും, ഓ നമ്മളാകെ സങ്കടപ്പെട്ടോ, ഇത് പറ്റിയില്ല എനിക്കൊണ്ടത്, എന്നെ കൊണ്ടത് ഇനി പറ്റില്ല എന്ന് അങ്ങനെ ചിന്തിക്കാതെ നിങ്ങൾ തന്നെ നിങ്ങളോട് പറയും അത് കുഴപ്പമില്ല, പ്രശ്നമില്ല, ഇന്നെന്താ തുടക്കമാണ്, ഞാൻ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല, ഓക്കെ ഇനിയും ദിവസങ്ങളുണ്ടല്ലോ, നെക്സ്റ്റ് ഡേ ഒന്നും കൂടി ഇമ്പ്രൂവ് ആകാം. അങ്ങനെ പറഞ്ഞ് നിങ്ങളെ സ്വയം മോട്ടിവേറ്റ് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് ഡേ നിങ്ങൾ ഒന്നുകൂടി അതിനെ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ഡെയിലി നിങ്ങൾ നിങ്ങളോട് തന്നെ ക്ഷമിച്ച് നിങ്ങൾ നല്ല രീതിക്ക് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഡെയിലി നിങ്ങൾക്ക് നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആകാനും പറ്റും. ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കൊരു മടുപ്പ് തോന്നില്ല. അല്ല, ഫസ്റ്റ് ഡേ തന്നെ നിങ്ങൾ നിങ്ങളെ വെറുത്തോ എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒരു ദിവസവും ഈ പറഞ്ഞ രീതിക്കൊന്നും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് എല്ലാവരും എപ്പോഴും നിങ്ങളെ തന്നെ സ്വയം മോട്ടിവേറ്റ് ചെയ്തിട്ട് പഠിക്കാനിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോയിലെ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, എങ്ങനത്തെ വീഡിയോസ് വേണമെന്നുള്ളത് കമൻറ്റിൽ അറിയിക്കുക. ബൈ ബൈ.